കിടക്കാൻ, പ്രത്യേകിച്ച് റഷ്യയിലേക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റും നടക്കുന്ന വാർത്തകൾ മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന വാർത്തകൾ, വിദേശത്ത് നടക്കുന്ന വാർത്തയൊക്കെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി റഷ്യ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം യുക്രൈനുമായുള്ള യുദ്ധസമയത്ത്, ആ സമയത്താണ് 10,000-ത്തിലധികം മലയാളി വിദ്യാർത്ഥികൾ യുക്രൈനിൽ പഠിക്കുന്നു എന്ന് തന്നെ പലരും തിരിച്ചറിഞ്ഞത്. അത് ആ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടായത്. എന്തായാലും ഇപ്പോൾ റഷ്യയിൽ സാഹചര്യങ്ങൾ അയയുന്നു എന്നാണ് റിപ്പോർട്ട്. മോസ്കോ പിടിച്ചെടുക്കാനുള്ള നീക്കം ഈ വാഗ്നർ സംഘം ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വന്തം താവളങ്ങളിലേക്ക് മടങ്ങാൻ ഈ സേനയ്ക്ക് പ്രഗോഷിനി ഓഡിയോ സന്ദേശം അയച്ചതായാണ് വിവരം. രഞ്ജിനി, യെസ്, നമുക്ക് എന്തായാലും ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ നോക്കാം. ആർ കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്നുണ്ട്. കിരൺ ബാബു, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് റഷ്യയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, പ്രതിസന്ധി അയയുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഒപ്പം തന്നെ ഈ കൂലി പട്ടാള സംഘം പിൻവാങ്ങുന്ന കാഴ്ചയാണോ ഇപ്പോൾ റഷ്യയിൽ കാണാൻ സാധിക്കുന്നത്? രഞ്ജിനി, അഭിലാഷ്, അത്യസാധാരണവും അത്ഭുതപ്പെടുത്തുന്നതുമായ വാർത്തകളാണ് റഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യൻ സേനയുടെ ഭാഗമായി, അല്ലെങ്കിൽ റഷ്യൻ സേനയുടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് യുക്രൈനിൽ പോരാടുന്ന സേനയാണ് വാഗ്നർ ഗ്രൂപ്പ്. അതൊരു സ്വകാര്യ സേന കൂടിയാണ്. ഈ കൂലിപ്പട്ടാളക്കാരാണ് ഇപ്പോൾ റഷ്യൻ സേനയ്ക്കെതിരെ, അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റോസ്തോവ് നഗരവും അതോടൊപ്പമുള്ള രണ്ട് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളും അവർ പിടിച്ചെടുത്തിരുന്നു. മോസ്കോയ്ക്ക് നേരെ നീങ്ങുന്നു എന്നുള്ള ചില വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. മോസ്കോയിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ പ്രസിഡന്റ് വിമാനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നടക്കമുള്ള സ്ഥിരീകരിക്കാത്ത ചില വാർത്തകളും വന്നിരുന്നു. അത് പിന്നീട് അവർ നിഷേധിച്ചെങ്കിലും ഇപ്പോഴും അങ്ങനെ അദ്ദേഹം മോസ്കോയിൽ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല. എന്തായാലും റഷ്യ ഒരു കടുത്ത ആഭ്യന്തര കലഹത്തിലേക്ക്, അല്ലെങ്കിൽ ആഭ്യന്തര അട്ടിമറിയിലേക്കടക്കം നീങ്ങുന്ന ഘട്ടത്തിലാണ്. പുടിൻ സ്വാഭാവികമായും പുടിന്റെ ദീർഘകാല സുഹൃത്തുകൂടെ ബെലാറൂസിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻകോയുടെ സഹായം തേടി. അലക്സാണ്ടർ ലുക്കാഷെൻകോയാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ തലവനുമായി പ്രഗോഷിനുമായി ചർച്ച നടത്തിയത്. പ്രഗോഷിനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ഇവർ മോസ്കോയിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് പിൻവാങ്ങാം എന്ന് അവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി തന്നെ പ്രഗോഷിൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാവരും മടങ്ങണമെന്നും വീണ്ടും പഴയതുപോലെ തന്നെ യുക്രൈനിലെ യുദ്ധ ഫീൽഡിലേക്ക്, റഷ്യയ്ക്കൊപ്പം നിന്നുള്ള യുദ്ധ ഫീൽഡിലേക്ക് മടങ്ങണം എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഈ വ്യവസ്ഥയ്ക്ക് ഭാഗമായി ഏതെങ്കിലും തരത്തിലേക്കുള്ള യുദ്ധ കുറ്റമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ നടപടികളോ ഇവർക്കെതിരെ സ്വീകരിക്കില്ല എന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. നേരത്തെ പുടിൻ പറഞ്ഞിരുന്നു ഇത് രാജ്യദ്രോഹമായി കണക്കാക്കും, ഇവർക്ക് കനത്ത ശിക്ഷ തന്നെ ഉണ്ടാവും, ഇത് കനത്ത രാജ്യദ്രോഹം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് ഷെൻകോവാണ് ഇക്കാര്യത്തിൽ ഉറപ്പിന് മധ്യസ്ഥ നിന്നത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വാഗ്നർ സേന മാറുന്നത്. പക്ഷേ റഷ്യയെ പോലെ ലോകത്തെ വലിയ ആയുധ ശക്തിയിലും അധികാര ശക്തിയിലും എല്ലാം നിൽക്കുന്ന ഒരു രാജ്യത്തെയാണ്, ആ രാജ്യത്തിന്റെ തന്നെ സഹായികളായിരുന്ന, ഒരു കാലത്ത് പുടിന്റെ തന്നെ ഏറ്റവും വലിയ വിശ്വസ്തൻ ഒക്കെ കൂടിയായിരുന്ന പ്രിഗോഷിന്റെ നേതൃത്വത്തിലുള്ള ഈ 25,000-ത്തോളം വരുന്ന കൂലിപ്പടയാളികൾ റഷ്യൻ ഭരണകൂടത്തിന് നേരെ തിരിയുകയും അവർ മോസ്കോയിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക്, അല്ലെങ്കിൽ ഒരു പട്ടാള അട്ടിമറിക്ക് നീക്കത്തിലേക്കടക്കം നീങ്ങിയത്. എന്തായാലും ലോകം അത്ഭുതത്തോടുകൂടി കൗതുകത്തോടുകൂടി ഇന്ന് വീക്ഷിച്ചിരുന്നതാണ്. G20 രാജ്യങ്ങളൊക്കെ ഇന്നലെ വിദേശകാര്യമന്ത്രിമാരെ പ്രത്യേക യോഗമൊക്കെ ചേർന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിനിടയിലാണ് എന്തായാലും സമർത്ഥമായ ഒരു നീക്കത്തിലൂടെ തൽക്കാലത്തേക്കെങ്കിലും റഷ്യയുടെ മേലുള്ള ഈ ഒരു ഭീഷണി ഒഴിവാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും എന്തായാലും കിരൺ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കൃത്യമായ സ്ഥിരീകരണങ്ങൾ ഇല്ലാത്ത റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോഴും കിരൺ സൂചിപ്പിച്ച ഒന്നുണ്ട്, ഈ വാഗ്നർ സൈന്യത്തിന് ഈ വിമതർക്ക് എതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു പുടിൻ പറഞ്ഞത്. പക്ഷേ അതിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടി വരുന്നു, ഇവർക്കെതിരെ യുദ്ധക്കുറ്റങ്ങളോ മറ്റ് നടപടികളോ ഒന്നും ചുമത്തില്ല എന്ന ഒരു ഉറപ്പിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വിമതർ പിന്മാറുന്നത് എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ വലിയ സൈനിക കരുത്ത് എന്ന് അഭിമാനിക്കുന്ന രാജ്യം ആണ് റഷ്യ. യുക്രൈനെ ഒരാഴ്ച കൊണ്ട് ഇല്ലാതാക്കും, അല്ലെങ്കിൽ യുക്രൈനെ കീഴടക്കും എന്നായിരുന്നു പുടിൻ നേരത്തെ പറഞ്ഞത്. അത് പിന്നെ മാസങ്ങൾ പിന്നിട്ടു, ഇപ്പോഴാകട്ടെ ഒരു വർഷം കഴിയുന്നു, ഇപ്പോഴും കൃത്യമായി യുക്രൈനെ നിയന്ത്രിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുമില്ല. അത് പുടിനെ കുറച്ചെങ്കിലും ക്ഷീണിതനാക്കുന്നില്ലേ അഭിലാഷ? അത് കുറച്ചൊന്നുമല്ല പുടിനെ സംബന്ധിച്ച് ക്ഷീണിതനാക്കുന്നത്. ഈ യുക്രൈനിലേക്ക് ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ
പുടിനുണ്ടായിരുന്നതും റഷ്യക്കുണ്ടായിരുന്നതും ലോകത്തിന് മുന്നിലുണ്ടായിരുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയുധ ശക്തി അമേരിക്ക കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആയുധ ശക്തി എന്ന നിലയിൽ കൂടി തന്നെയാണ്. അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ യുദ്ധരംഗത്തെ വിദഗ്ധരടക്കം വിലയിരുത്തിയിരുന്നത് റഷ്യയുടെ ആക്രമണത്തെ 48 മണിക്കൂറിനൊപ്പം നേരിടാൻ യുക്രൈന് കഴിയില്ല, അതിന് യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും അടക്കം വലിയ സഹായമുണ്ടായാൽ പോലും, അല്ലെങ്കിൽ അവരുടെ നേരിട്ട് അവരുടെ പടയാളികളും അവരുടെ ആയുധങ്ങളും അടക്കം അവിടെ എത്തണം, അല്ലാത്തടത്തോളം കാലം നേരിടാൻ കഴിയില്ല. അത്രത്തോളം വിപുലമാണ്, അത്രത്തോളം ആധുനിക സൗകര്യങ്ങളോടുകൂടിയതും അത്രത്തോളം ബൃഹത്തുമാണ് റഷ്യയുടെ സേനയും റഷ്യയുടെ ആയുധ ബലവും എന്നാണ് പറഞ്ഞിരുന്നത്. റഷ്യയും അത്തരത്തിലാണ് പ്രചരിപ്പിച്ചിരുന്നത്. 40 കിലോമീറ്ററോളം നീളുന്ന വലിയ ഒരു സേനാ വ്യൂഹം കടന്നു വരികയാണ്. അത് കടന്നു ചെല്ലുന്നതോടുകൂടി പൂർണ്ണമായും യുക്രൈൻ റഷ്യയുടെ പിടിയിലാകും എന്നൊക്കെയായിരുന്നു അന്ന് വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ 48 മണിക്കൂറും 48 ദിവസവും വർഷവും ഒന്ന് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും റഷ്യയ്ക്ക് അവിടെ ആത്യന്തികമായ ജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ചെറിയ ഒരു രാജ്യമാണ്, ദുർബലമായ രാജ്യമാണ് യുക്രൈൻ. പക്ഷേ യൂറോപ്യൻ യൂണിയന്റെ അടക്കം വ്യാപകമായ സഹായം, സാമ്പത്തിക സഹായം, ആയുധ സഹായം എല്ലാം വളരെ വലിയ തോതിൽ തന്നെ യുക്രൈനിൽ ലഭിക്കുന്നുണ്ട് എന്നത് ഒരു മറുവശം. പക്ഷേ അപ്പോഴും ഈ സഹായമൊക്കെ ലഭിക്കുമ്പോഴും റഷ്യയ്ക്ക് ആത്യന്തികമായ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇത് പട്ടാളക്കാർക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കടുത്ത അതിർത്തിയിലേക്ക് നയിക്കാൻ അവരുടെ ആത്മവിശ്വാസത്തിനടക്കം ചോർത്തിക്കളയുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര യുദ്ധനീതിക്ക് വിരുദ്ധമാണ് കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്ത് യുദ്ധം നടത്തുക എന്നത്. പുടിൻ അതും അവിടെ ചെയ്തു. പ്രഗോഷിൻ ഒരു കാലത്ത് പുടിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനും പുടിന്റെ കൂടി അനുവാദത്തോടുകൂടും സമ്മതത്തോടും കൂടിയാണ് ഒരു സ്വകാര്യ സേനയ്ക്ക് പ്രഗോഷിൻ രൂപം നൽകുന്നത്. സൈന്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കമോ ഏതെങ്കിലും തരത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് എതിർ നീക്കമോ ഉണ്ടായാൽ അതിനെ ചെറുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് പുടിൻ അന്ന് പ്രഗോഷിന് ഇത്തരത്തിൽ ഒരു മൗനാനുവാദം നൽകിയത്. ഒരു കാലത്ത് പിന്നീട് ആ വലിയ ശക്തിയായി പ്രഗോഷിൻ മാറുകയും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ റഷ്യൻ സേനയുടെ ഭാഗമായി തന്നെ പ്രഗോഷിന്റെ ഈ വാഗ്നർ സേന നിലയുറപ്പിക്കുകയും ചെയ്തു. സ്വകാര്യമായി തന്നെ അവർ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളടക്കം എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണവും സംരക്ഷണവും അടക്കം ഏറ്റെടുക്കുന്ന ഒരു സ്വകാര്യ സേന ഗ്രൂപ്പായി അടക്കം മാറി. ആ ഗ്രൂപ്പാണ് ഇപ്പോൾ ഒരു 10-25,000 ആളുകൾ സേനാംഗങ്ങൾ വരുന്ന ഈ ഗ്രൂപ്പാണ് ഇപ്പോൾ റഷ്യൻ സേനയ്ക്കെതിരെ അല്ലെങ്കിൽ റഷ്യൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ആത്യന്തികമായി പുടിനെതിരെ തിരിഞ്ഞുമില്ല. പുടിനെതിരെ അല്ല, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് പറയുമ്പോഴും ഈ പോരാട്ടം റഷ്യയിൽ സൈനിക ശക്തികളിൽ ഒന്നാണ് റഷ്യ. ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ്. പക്ഷേ അവിടെ ഒരു ഏകാധിപത്യ സ്വഭാവം, ഏകാധിപതി എന്ന് തന്നെ പറയാം, കാൽനൂറ്റാണ്ടായി റഷ്യയുടെ നായകനായി പോകുന്നത് പുടിനാണ്. പക്ഷേ ജനാധിപത്യത്തിന് വിലയില്ലാത്ത, അല്ലെങ്കിൽ ഇനിയും തന്റെ മരണം വരെ താൻ തന്നെയായിരിക്കും ഈ രാജ്യത്തിന്റെ അധിപൻ എന്ന നിലയിലൊക്കെ ഭരണ സംവിധാനങ്ങളിൽ ഒക്കെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഏകാധിപതിയാണ് മണിക്കൂറുകൾ നിന്നു വിയർത്തത് എന്ന് തന്നെ പറയാം. അദ്ദേഹം മോസ്കോയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മറ്റു സ്ഥലത്തേക്ക് പോയി എന്ന് പോലും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പിന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും ഒരു നടപടി എടുക്കാനോ ഒന്നും റഷ്യ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പുടിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്, അപമാനകരമാണ് രാജ്യത്തിന്, പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുമ്പോഴും പ്രഗോഷിനെ അടക്കം പേരെടുത്ത് വിമർശിക്കാൻ പുടിന് ഈ ഒരു ഘട്ടത്തിലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാരണം. മറ്റൊരു രാജ്യത്തിന്റെ സഹായത്തോടുകൂടി എന്തായാലും സാഹചര്യം നിയന്ത്രിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.